മുതിർന്ന കോൺഗ്രസ് നേതാവും കർണാടക മുൻ മന്ത്രിയുമായ ഡി കെ ശിവകുമാർ കർണാടകയിലെ രാഷ്ട്രീയ നാടകങ്ങളുടെ അണിയറ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കോൺഗ്രസിന്റെ അമരക്കാരന് ഇപ്പോൾ സമൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതോടുകൂടി കോൺഗ്രസ് നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാർ നേരിടുന്ന പ്രതിസന്ധി, കർണാടകയിൽ നേരത്തെ സിദ്ധരാമയ്യ നേരിട്ട വലിയ പ്രതിസന്ധി, പി ചിദംബരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യം, ഇതിലൊക്കെ നട്ടം തിരിഞ്ഞിരിക്കുന്ന കോൺഗ്രസ് വീണ്ടും ഡി കെ ശിവകുമാറിന്റെ കൂടി കാര്യത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും ചോദ്യം ചെയ്യലിനായി ഡൽഹിയിലേക്ക് ശിവകുമാറിനെ വിളിപ്പിച്ചതോടെ ഇനി എന്ത് എന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകൾ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും കർണാടകയിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ഓപ്പറേഷൻ ലോട്ടസ് സജീവമായപ്പോഴൊക്കെ ശക്തിയായി, ഒരു വലിയ പ്രതിരോധ ശക്തിയായി കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയത് ഡി കെ ശിവകുമാർ എന്ന അധികായൻ, ആ നേതാവ് തന്നെയാണ്. ഇപ്പോൾ ഡി കെ ശിവകുമാറിനും പിടി വീഴുമെന്ന് ഏറെക്കുറെ ഉറപ്പാകുമ്പോൾ അങ്ങ് കേന്ദ്രത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ചരടുവലികൾ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഉണ്ടാകും. അതായത് കൃത്യമായി തന്നെ ഇടപെടും, അഴിമതിക്കാരെ വച്ചു പൊറപ്പിക്കില്ല എന്ന പ്രഖ്യാപിത നിലപാടുമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാറിന്റെ രാഷ്ട്രീയ ഭാവി, നിലനിൽപ്പ് എന്ത് എന്നൊരു ചോദ്യം കോൺഗ്രസിൽ സജീവമാവുകയാണ്. നികുതി വെട്ടിപ്പ്, ഹവാല ഇടപാട് കേസ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ശിവകുമാറിനും മറ്റു ചിലർക്കുമെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തത്. പി എം എൽ എ പ്രകാരം ശിവകുമാറിനെതിരെയും ന്യൂഡൽഹിയിലെ കർണാടക ഭവനിലെ ജീവനക്കാരനായ ഹൗമാന്തയ്യക്കെതിരെയുമാണ് ഏജൻസി കേസെടുത്തിരിക്കുന്നത്. ഡി കെ ശിവകുമാറും അദ്ദേഹത്തിന്റെ സഹായി എസ് കെ ശർമ്മയും വൻതോതിലുള്ള കണക്കിൽപ്പെടാത്ത പണം പല ഹവാല ചാനലുകളിലൂടെയും കൈമാറ്റം ചെയ്തെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് ബംഗളൂരു പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് കേസ് എന്നതും എടുത്തു പറയണം. കഴിഞ്ഞ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാരിലെ ജലവിഭവ മന്ത്രി ശിവകുമാർ ഫെബ്രുവരിയിൽ ഇ ഡി പുറപ്പെടുവിച്ച സമൻസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ശിവകുമാറിനും മറ്റ് 4 പേർക്കും സമൻസ് അയച്ച ഇഡി കഴിഞ്ഞ സെപ്റ്റംബറിൽ സമർപ്പിച്ച കേസിൽ വാദം കേൾക്കാൻ ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. 2017 ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡുകളിൽ ശിവകുമാറിന്റെ സ്വത്തുക്കളും കണ്ടുകെട്ടിയിരുന്നു. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ശിവകുമാർ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി വലിയ തലവേദനയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.